ഹലോ, ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ഹെൽത്തി ആൻഡ് ഈസി ആയിട്ടുള്ള ഡെസേർട്ട് റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പായസമൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഇതുപോലുള്ള മധുരം ഫംഗ്ഷന് സൽക്കാരത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് പോലത്തെ ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാനൊരു ആപ്പിളും ഒരു പിയറും ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു പാനിൽ 250 ഗ്രാം ശർക്കര ഉണ്ടാവും. ഇത് വലിയ പീസാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ പീസാണ് എടുക്കണമെങ്കിൽ ഒരു 5 പീസ് ഒരു 4 പീസ് എന്തായാലും എടുത്തോ. അപ്പോൾ ഞാനിതാ ഇതിലോട്ട് 1 കപ്പ് അളവിൽ, അതായത് 240 ml വെള്ളം ഉണ്ടാവും, ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ശർക്കര പാനി റെഡിയാക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത സ്റ്റോവിൽ നല്ലോണം വെള്ളം തിളപ്പിച്ച ശേഷം 1/4 കപ്പ് അളവിൽ നമ്മുടെ സാബുദന അല്ലെങ്കിൽ സാബുനരി, പിന്നെ എന്താ ചൊവ്വരി എന്നൊക്കെ പറയും, അതിട്ടിട്ട് നന്നായിട്ട് ഇതാ വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതാ ഇത് നല്ല തിളച്ച വെള്ളത്തിലോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നേരിട്ടിട്ടിട്ട് നല്ലതായിട്ട് ഇതാ ഇതുപോലെ വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊരു സ്ട്രെയിനറിലൂടെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളയാം. നമ്മൾ ഈ ഡെസേർട്ടിന് യൂസ് ചെയ്യുന്ന ചവ്വരി കുറച്ച് വലിയ സൈസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ചെറുതാവുമ്പോൾ അത്ര നന്നല്ല. ഈ ഒരു ഡെസേർട്ടിന് കുറച്ച് വലുതാണ് വേണ്ടത്. ഇത് നല്ലോണം ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ഇതൊന്ന് ഒഴിവായി കിട്ടും. ഇനി ഞാൻ വേറൊരു പാനിൽ ഇതാ കുറച്ചധികം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. അതൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് റോസ്റ്റായിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലോട്ട് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു സമയത്ത് മുന്തിരിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുന്തിരിക്ക് പെട്ടെന്ന് റോസ്റ്റായിട്ട് കിട്ടുമല്ലോ. ഞാൻ ഈ സമയത്ത് ഇത്തിരി ഒന്ന് തീ കൂടി കിടന്നിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ ഇത് കണ്ടോ കുറച്ചൊരു ഡാർക്കായി പോയിട്ടുണ്ട്. കോരി മാറ്റുമ്പോഴേക്കും നല്ലോണം ഡാർക്കായിട്ടുണ്ടായിരുന്നു, പക്ഷേ കയ്പ്പ് ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക, തീ തീരെ കൂട്ടി വെക്കാതിരിക്കുക ഈ ഒരു സമയത്ത്. ഞാൻ ഇതെല്ലാം കോരി മാറ്റിയിട്ട് ഇതാ ഒരു ബൗളിലോട്ട് എടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. ഇതാ ആ ഒരു ബട്ടറില്ലേ നമ്മൾ നേരത്തെ ആ ഒരു ഉണ്ടാക്കി, അതിലോട്ട് തന്നെ ഇതാ ഞാനൊരു 1/4 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് വെക്കുന്നത്. എൻ്റെ കയ്യിൽ ഫ്രഷ് കോക്കനട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അതുള്ളവർ ഒരു 1/2 കപ്പ് അളവിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഞാൻ കാണിച്ചല്ലോ, ഈ ഒരു ഫ്രൂട്ടിൻ്റെ പുറമെ നമ്മുടെ കയ്യിൽ എന്തിൻ്റെ അടച്ചാണോ ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ വീട്ടിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണതല്ലേ. അപ്പോൾ നമുക്കിതെല്ലാം ഇതിൽ ചേർക്കുന്ന സമയത്ത് അവരതെല്ലാം കഴിക്കുമല്ലോ. അപ്പം ഞാനതെല്ലാം തന്നെ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നേന്ത്രപ്പഴമാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം വഴറ്റി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സും എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് ചേർക്കുക. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചതെന്നേ ഉള്ളൂ. നമുക്ക് ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പിയറില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടായിരുന്നു. അത് കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചേർത്ത ആ ഒരു നെയ്യിലാണ് നമ്മളിതൊക്കെ വഴറ്റിയെടുക്കുന്നത്. കൂടുതലൊന്നും ചേർക്കേണ്ട, നെയ്യ് കൂടിപ്പോകുമെന്ന് വേണ്ട. അതുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് അതായത് എല്ലാം ഇട്ട് കൊടുത്ത് അതായത് എല്ലാം ഇപ്പം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച ആ ഒരു ശർക്കര പാനിയില്ലേ അതിതാ അരച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിലെന്തെങ്കിലും കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ആരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരച്ച ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ശർക്കര പാനി ചേർത്ത് നല്ലോണം മിക്സായിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു ചവ്വരി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ആ ചവ്വരിയാണിത്. തൊട്ടൊട്ടി പിടിച്ചിട്ടില്ല. എന്താ വെച്ചാൽ ലാസ്റ്റ് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. നല്ല തണുത്ത വെള്ളം ഇത് ഊറ്റുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതാ ഒട്ടിപ്പിടിക്കാതെ കിട്ടും, അല്ലെങ്കിൽ ഒരു കട്ട പിടിച്ച മാതിരി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക, അത് ഊറ്റണ സമയത്ത് ഇത്തിരി തണുത്ത വെള്ളത്തിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇതാ ഈസി ആയിട്ട് ഇങ്ങനെ കിട്ടും.
ഇനി നമുക്കിതിലോട്ട് കുറച്ച് നല്ല ഏലക്കായ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു അര ടീസ്പൂണിൽ അളവിൽ ഏലക്കായ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണെങ്കിൽ കുറച്ച് അളവ് കൂട്ടും കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മാത്രം ചെറിയ ജീരകം, ക്യുമിൻ സീഡ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലോട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് അളവിൽ തേങ്ങയുടെ ഒന്നാം പാല്, നല്ല കട്ടിപ്പാൽ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് മിക്സാക്കി കഴിയുമ്പോഴേക്കും ഇതൊന്ന് പിരിഞ്ഞ പോലെ തോന്നും. അപ്പോൾ പേടിക്കേണ്ട കേട്ടോ, ഇതിൽ നമ്മൾ പുളിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതായത് ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ നട്ട്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ചെറിയ തീ കടന്നിട്ട് ഇതാ ഇത് നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്, നോക്കിക്കേ കണ്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു പാല് പിരിഞ്ഞ പോലെ ഒന്നും തോന്നില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് ചൂടൊന്ന് ചെറുതായിട്ട് ആറിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കാം. നല്ലോണം ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വേറൊരു മെത്തേഡിലും സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ശേഷം നല്ലോണം ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടും ഒരേപോലെ ടേസ്റ്റാണ്, തണുപ്പിച്ചും ചൂടോടെയും കഴിക്കാം. റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് മാറ്റാം. ശർക്കരയും തേങ്ങാപ്പാലും പിന്നെ നമ്മുടെ ചവ്വരി, അത് മാത്രമേ ഉള്ളൂ നമുക്ക് കയ്യിൽ ഇതിലെന്തായാലും നിർബന്ധമായിട്ടും വേണ്ടിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് അങ്ങോട്ട് നമ്മുടെ ചോയ്സിനനുസരിച്ച് മാറ്റാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം വീണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.